നമസ്കാരം. ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവാലുവേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. വട്ട് ഈസ് ഇവാലുവേഷൻ സിസ്റ്റം? നമുക്കറിയാം, ഇവാലുവേഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച് ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിദ്യാർത്ഥികളുടെ കഴിവുകളെ അളക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഴിവുകളെ അളക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത്, ഒരു വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് കേവലം സർട്ടിഫിക്കറ്റുകളിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അല്ല, മറിച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബോണസായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. അതിനപ്പുറത്തേക്ക് അവന്റെ അറിവുകൾ വളരണം, ആ അറിവുകൾ സമൂഹത്തിനും ലോകത്തിനുമൊക്കെ ഉപകാരപ്രദമാവണം എന്നതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഒരു പെരിവറലായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത് എത്രത്തോളം അവന്റെ കഴിവുകൾ അവന് ഉണ്ട് എന്ന് അവനുകൂടെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് യഥാർത്ഥത്തിൽ ഗ്രേഡ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, മാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത്, ഓക്കെ അവാർഡ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇത്തരത്തിൽ ഉള്ള ഇവാലുവേഷൻ സിസ്റ്റം തന്നെയാണ്. അപ്പൊ എന്താണ് ഇവാലുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇവാലുവേഷൻ ഈസ് ദ മേക്കിംഗ് ഓഫ് ജഡ്ജ്മെന്റ് അബൌട്ട് ദ നമ്പർ ഓർ വാല്യൂസ് ഓഫ് സംതിങ്. ഇതിനൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് ജഡ്ജ്മെന്റ് അബൌട്ട് ദ എമൗണ്ട്, ഒരു എമൗണ്ടിനെ കുറിച്ചോ നമ്പറിനെ കുറിച്ചോ വാല്യൂസിനെ കുറിച്ചോ ഒക്കെയുള്ള ജഡ്ജ്മെന്റിനെയാണ് യഥാർത്ഥത്തിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ക്യാൻ ബി ഡോക്യുമെന്റഡ് ആസ് ദ പ്രോസസ് ഓഫ് കളക്ടിംഗ് ഡാറ്റ, എക്സാമിനിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഡാറ്റ ഓൺ നോളജ്, സ്കിൽ, ബിലീവ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് സ്റ്റുഡൻസ് ഫോർ അസസിംഗ് ദ ലേണിംഗ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന, അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റകളാണെങ്കിലും ശരി, അവരുടെ ഇന്റേണൽ സ്കില്ലുകളാണെങ്കിലും ശരി, അവരുടെ ടാലന്റ് ആണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള എല്ലാറ്റിനെയും ജഡ്ജ് ചെയ്യുക എന്നതാണ് ഇവാലുവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് എൻ ഔട്ട്കം ഓഫ് ടീച്ചിങ് ടു. ഒരു അധ്യാപകനെ സംബന്ധിച്ചും ഇവാലുവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു അധ്യാപകൻ പഠിപ്പിച്ച വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിയോ, അല്ലെങ്കിൽ എത്ര ശതമാനം വിദ്യാർത്ഥികൾക്ക് ഇത് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവിലൂടെ നമ്മുടെ വിഷയത്തിന്റെ അവതരണം, അല്ലെങ്കിൽ തന്റെ ക്ലാസ് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു ഇവാലുവേഷൻ കൂടി, അത് അധ്യാപകനും സ്വയമേവോ ഉണ്ടാവേണ്ട ഒന്നാണ്. അധ്യാപകനും അത് ബോധ്യം വരുന്നു, എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു തന്റെ ക്ലാസ് എന്നത്. അപ്പോ ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകനും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഈ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് പലപ്പോഴും നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെയ്യാറുണ്ട്. എത്രത്തോളം ഇത് പ്രാവർത്തികമായിരുന്നു, എത്രത്തോളം ഇത് ഗ്രാസ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഏത് അധ്യാപകന്റെ ക്ലാസ്സുകളാണ് ഏറ്റവും മനോഹരമായിരുന്നത്, ഏത് അധ്യാപകന്റെ ക്ലാസ്സുകളായിരുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഒരു ക്വസ്റ്റ്യനെയർ പോലെ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതിലൂടെ ഇവാലുവേഷൻ പോസിബിൾ ആണ് എന്നതാണ്. അത് അധ്യാപകനെ സംബന്ധിച്ചാണെങ്കിലും ശരി, വിദ്യാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിലും ശരി, ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആമുഖമായിട്ട് പറയാൻ സാധിക്കുക. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവാലുവേഷൻ, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ്. ഇത് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ആൻഡ് പ്ലാൻഡ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് കയറി വരുമ്പോൾ ഇത് പലപ്പോഴും എന്താവുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സായിട്ട് മാറുന്നു എന്നതാണ്. മാത്രവുമല്ല പ്ലാൻഡ് ആണ്. നമുക്കറിയാം, ഒരു സർട്ടിഫിക്കറ്റിന്റെ
ഒരു രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗ്രേഡുകളാണ് ലഭിക്കേണ്ടത് എന്നതൊക്കെ യൂണിറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് മുതൽ ക്ലാസ് ടെസ്റ്റുകൾ മുതൽ എങ്ങ് പോയിട്ട് അവസാനത്തിലുള്ള യൂണിറ്റ് ടെസ്റ്റ് സെമസ്റ്റർ സിസ്റ്റത്തിലുള്ള അവസാനത്തിലുള്ള ടെസ്റ്റുകൾ ഫൈനൽ ഗ്രേഡ് എന്നൊക്കെ രീതിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണെന്ന് നമുക്ക് ബോധ്യമാവും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്. രണ്ടാമത്തേത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് നിരന്തരമായി ഒരു വിദ്യാർത്ഥിയുടെ ആരംഭം മുതൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നത് മുതൽ അതിൽ നിന്ന് റിലീവ് ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടം വരെയും ആ സമയം വരെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഒന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞു, സിസ്റ്റമാറ്റിക് പ്രോസസ് ആൻഡ് പ്ലാൻഡ് ആയിരിക്കും, വെൽ പ്ലാൻഡ് ആണ്. ഒപ്പം തന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മൂന്നാമത്തേത് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ഈസ് കോംപ്രിഹെൻസീവ്. കോംപ്രിഹെൻസീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോളജ് ബേസ്ഡ് ഇവാലുവേഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്. നമുക്കറിയാം ഒരു ഇന്റേണൽ മാർക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇന്റേണൽ ഗ്രേഡ് എന്നതുകൊണ്ട് അതൊരു ഇവാലുവേഷനാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം ക്ലാസ് റൂമിൽ അവൻ പ്രവർത്തിക്കുന്ന അവന്റെ കഴിവുകളെയോ അല്ലെങ്കിൽ അവന്റെ എബിലിറ്റിയെയോ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, മറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു, ഏത് തരത്തിൽ അക്കമഡേറ്റ് ചെയ്യുന്നു എന്നതുകൂടെ ആശ്രയിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആണ് പലപ്പോഴും അവിടെ നോക്കുന്നത് എന്നതാണ്. അപ്പൊ നോളജ് ലെവൽ എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആ പേഴ്സണാലിറ്റി കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്, ഇന്റേണൽ അസസ്മെന്റിൽ ഉൾപ്പെടുന്നതാണ് എന്നതാണ്. അപ്പൊ അതിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കോംപ്രിഹെൻസീവ്, ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് പ്രോസസ് എന്ന് പറയുന്നത്. നാലാമത്തേത് ഇവാലുവേറ്റ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് ഈ ഇവാലുവേഷൻ എന്ന പ്രക്രിയയിലൂടെ നേടിയെടുക്കുന്ന മറ്റൊന്ന് എന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻ ഓഫ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ. പലപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രസിദ്ധി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇന്ന സ്കൂള് ഏറ്റവും നല്ലതാണ്, ഇന്ന കോളേജ് ഏറ്റവും നല്ലതാണ്, ഇന്ന യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ലതാണ് എന്ന് എന്തിന്റെ ബേസിലാണ് ഈ പറയുന്നത്? അവിടെ നോളജ് ലെവലിലുള്ള അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ആ കോളേജിന്റെ ആ സ്കൂളിന്റെ ഡിസിപ്ലിൻ ഏത് തരത്തിലുള്ളതാണ് എന്നൊക്കെ അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും നല്ലതാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പലപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്യൂട്ടേഷനെ പലപ്പോഴും ഇത് ബാധിക്കാറുണ്ട്. ആ നിലയ്ക്കും ഇതിന്റെ പ്രത്യേകത വളരെ വലുതാണ് എന്നതാണ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും ഏറ്റവും വളരെ വലുതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നതാണ്. അതാണ് നാലാമത്തേത്. അപ്പോൾ ഇവാലുവേറ്റ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാവുന്നതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തേത് ഡിഫറെന്റ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇറ്റ്. ഇൻ ഇവാലുവേഷൻ പ്രോസസ് ഡിഫറെന്റ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ്. ഇവാലുവേഷൻ എന്നത് പല വിധത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ ജഡ്ജ്മെന്റ് നടത്താവുന്നതാണ്. ഇന്റേണൽ എക്സ്റ്റേണൽ എന്നൊക്കെ തുടങ്ങിയിട്ട് നിരവധി തരത്തിലുള്ള ഒരു ആർട്ട് മേഖലകളിലാണെങ്കിൽ ജഡ്ജ് ചെയ്യുന്ന മറ്റൊരു വിധത്തിലാണ്. എക്സ്പേർട്ടിന് തോന്നുന്നത് എക്സ്പേർട്ട് അതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടെ നോക്കിക്കൊണ്ടാണ് അവിടെയൊക്കെ ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നതാണ്. അപ്പോ ഡിഫറെന്റ് ടെക്നിക്സ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദിസ് ഇവാലുവേഷൻ പ്രോസസ്. അടുത്തത് ഹെൽപ്സ്.
to identifying the problem, weakness, and so remedial teaching is make possible. മറ്റൊന്ന് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല വിഷയങ്ങളെയും ഇവാലുവേഷനിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നതാണ്. ആരാണ് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്നത്, ആർക്കാണ് ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാകാതെ വരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി പോയിന്റുകൾ നമുക്ക് ഇവാലുവേഷൻ ടെക്നിക്കിലൂടെ മനസ്സിലാവുന്നു. ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണ്, ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള പരിജ്ഞാനം, വിഷയത്തിലുള്ള പരിജ്ഞാനം, കോൺഫിഡൻസ് ലെവൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അസസ് ചെയ്യുകയാണ് ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന സംരംഭത്തിലൂടെ ചെയ്യുന്നത്. അപ്പോ ഇവാലുവേഷനിലൂടെ പലപ്പോഴും പല പ്രശ്നങ്ങളെയും ഒരു വ്യക്തിഗതമായിട്ടുള്ള വിഷയങ്ങളിലെ പ്രശ്നങ്ങളെയൊക്കെ വീക്ക്നെസ് ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അതിനെ വീണ്ടും അതിനെ ഒക്കെ മാറ്റിയെടുക്കാൻ റെമഡിയൽ ടീച്ചിങ്ങിന് പര്യാപ്തമാകുന്ന വിധത്തിൽ ഇവാലുവേഷൻ നമ്മളെ പലപ്പോഴും സഹായിക്കാറുണ്ട്. അതിനെയാണ് ഈ ആറാമത്തെ പോയിന്റായിട്ട് പറയുന്നത്, ഹെൽപ്സ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദി പ്രോബ്ലം വീക്ക്നെസ് ആൻഡ് സോ റെമഡിയൽ ടീച്ചിങ് ഈസ് പോസിബിൾ എന്ന് പറയുന്നത്. ഏഴാമത്തത് ഹെൽപ്സ് ടു നോ അബൌട്ട് ദംസെൽവ്സ് ഓൺ നോളജ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് താൻ എത്രത്തോളം ഇതിൽ കേപ്പബിൾ ആണ്, ഞാൻ എത്രത്തോളം ഇത് അറിഞ്ഞിട്ടുണ്ട്, എന്റെ അറിവ് എത്രത്തോളം ഇതിനകത്ത് ഈ വിഷയത്തിൽ ഉണ്ട് എന്നത് സ്വയം തിരിച്ചറിയുക, അറിവ് ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ കൂടി ഇവാലുവേഷൻ നൽകുന്നു എന്നതാണ്. ഒരു ടെസ്റ്റിൽ കൃത്യമായിട്ടാണ് ആ വ്യക്തി അതിനെ അവലംബിക്കുന്നതെങ്കിൽ, ആശ്രയിക്കുന്നതെങ്കിൽ അതിൽ അദ്ദേഹം ആത്മാർത്ഥമായി നേടുന്ന മാർക്ക് എത്രത്തോളം ഉണ്ട് എന്ന്, കോംപ്രഹെൻസീവ് ടെസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതിൽ എത്രത്തോളം ഉണ്ട് എന്ന് ആ വ്യക്തി ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും തനിക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം നോളജ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതിന്റെ ഇവാലുവേഷനിലൂടെയാണ് എന്നതാണ്. എട്ടാമത്തെ പോയിന്റ്, പ്രിയർ നോളജ് ഓഫ് എ സ്റ്റുഡന്റ് ക്യാൻ ബി മെഷേർഡ്. ഒരു വിദ്യാർത്ഥിയുടെ പ്രാഥമികമായിട്ടുള്ള അറിവുകൾ, ഇപ്പൊ ഒരു ബി എ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു എം എ കോഴ്സിലേക്ക് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഗ്രാമറോ വ്യാകരണമോ അങ്ങനെയുള്ള ഏത് വിഷയത്തിലേക്കാണെങ്കിലും എൻട്രി ചെയ്യുന്ന സമയത്ത് ആ വിഷയത്തിൽ ആ വിദ്യാർത്ഥിക്കുള്ള പൂർവ്വ പരിജ്ഞാനം എത്രത്തോളമുണ്ട്, പ്രിയർ നോളജ് എത്രത്തോളമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇവാലുവേഷൻ ടെക്നിക്കിലൂടെ സാധിക്കുന്നു എന്നതാണ് എട്ടാമത്തെ പോയിന്റ് പറയാൻ സാധിക്കുന്നത്. ഒൻപതാമത്തേത്, ഇവാലുവേഷൻ ഈസ് ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ. ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ് ആൻഡ് ഫ്ലെക്സിബിൾ. സുഗമമായിട്ട് നടത്താവുന്ന, സുഗമമായിട്ട് നടത്താവുന്നത് എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഇതിനൊരുപാട് വ്യത്യസ്തമായ രീതിയിൽ ഈ ഇവാലുവേഷൻ പ്രോസസ്സിനെ നമുക്ക് ചെയ്യാവുന്നതാണ്.